നമ്മുടെ നായകനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ മാന്യ പ്രേക്ഷകരെ വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതിനു മുമ്പേ ഇതേ സാഹചര്യത്തിലൂടെ കടന്നുപോയ പല വ്യക്തി ജീവിതങ്ങളുമായി നമ്മുടെ സാഹചര്യങ്ങളെ കമ്പയർ ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന്, നാം ഇന്ന് അനുഭവിക്കുന്ന രോഗാവസ്ഥയിലൂടെ കടന്നുപോയ ഒരു രോഗി ഇതിനു മുമ്പേ എന്ത് സംഭവിച്ചു അത് നമുക്ക് സംഭവിക്കാം എന്ന് നാം അനുമാനിക്കാറുണ്ട്. അതുമാത്രമല്ല, ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇതിനു മുമ്പേ ഇതേ സാഹചര്യത്തിലൂടെ കടന്നുപോയവരെ നാം വിശകലനം ചെയ്യാറുണ്ട്. ഇന്ന് എനിക്ക് താങ്കളോട് പറയാനുള്ളത്, താങ്കൾ യേശുവിലാണെങ്കിൽ താങ്കൾ ഇന്ന് കടന്നു പോകുന്ന സിറ്റുവേഷനിൽ മുമ്പ് കടന്നുപോയവർക്ക് വന്ന കഷ്ടതകളോ നാശനഷ്ടങ്ങളോ താങ്കളുടെ ജീവിതത്തിൽ വരികയില്ല. വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവിക പ്രൊവിഷൻസ് ഈ ദിവസങ്ങളിൽ താങ്കൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാ. മാത്രമല്ല, എത്ര വലിയ വിഷയം വന്നാലും ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ കരത്തിൽ സമാധാനം കണ്ടെത്തുവാൻ നമുക്ക് കഴിയും. അപ്പോസ്തോലന്മാർ ഇത്തരത്തിലുള്ള ദൈവിക സമാധാനം അനുഭവിച്ചതായി വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തോല പ്രവൃത്തി 12 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹെരോദാവ് സഭയിലെ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. യോഹനാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. ഇങ്ങനെ ചെയ്ത ഈ പ്രവൃത്തി യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് ഹെരോദാവ് കണ്ടതുകൊണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. എന്തിനായിരിക്കും പിടിച്ചത്? തീർച്ചയായിട്ടും യോഹനാന്റെ സഹോദരനായ യാക്കോബിനെ കൊന്നതുപോലെ വധിക്കേണ്ടതിന് തന്നെ ആയിരിക്കാം. അങ്ങനെ തടവിലായ പത്രോസ് 4 ചേവകരുള്ള 4 കൂട്ടത്തിന്റെ കാവലിലാണ്. ഇങ്ങനെ പത്രോസ് തടവിലാകുമ്പോ സഭ ശ്രദ്ധയോടെ പത്രോസിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയദൈവവേദലേ, നമ്മുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഒന്നും തന്നെ മറുപടി കാണാതെ ഇരിക്കുകയില്ല. അതിന്റെ 6 വാക്യത്തിലേക്ക് വരുമ്പോൾ ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേരാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. ഒന്ന് ശ്രദ്ധിക്കണേ, നാം ഇപ്രകാരം ഒരു സാഹചര്യത്തിലാണെങ്കിൽ നാം എന്തു ചെയ്യും? നമുക്ക് ഒരുപോലെ കണ്ണടയ്ക്കുവാൻ കഴിയുമോ? ഇവിടെയാണ് നമുക്ക് പത്രോസിന്റെ ദൈവത്തിലുള്ള ആശ്രയത്തെ കാണുവാൻ കഴിയുന്നത്. ആ ദൈവിക സമാധാനം പത്രോസ് അനുഭവിച്ചത് കൊണ്ടാണ് 2 ചങ്ങലയാൽ ബന്ധനസ്ഥനായിട്ടും ഒരുപക്ഷെ കാവൽക്കാർ വാളിന്റെ മൂർച്ച കൂട്ടുമ്പോഴും പത്രോസിന് ഉറങ്ങുവാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു വിഷയം കടന്നു വരുമ്പോൾ തന്നെ അത് നമ്മുടെ ഉറക്കത്തെ കളയുന്നുവെങ്കിൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ദൈവത്തിന്റെ കരത്തിൽ കൊടുക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദോഷമായത് ഒന്നും കടന്നു വരികയില്ല എന്ന് നാം ഇന്നൊന്ന് ഉറക്കേണ്ടത് ആവശ്യമാണ്. നമ്മളെക്കാൾ ബലമുള്ളവന്റെ കരത്തിൽ നാം സുരക്ഷിതരാണ് എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകുമ്പോഴാണ് നമുക്ക് സമാധാനമായിരിക്കുവാൻ കഴിയുന്നത്. നമ്മുടെ അധികാരികൾ ഒരുപക്ഷെ ഒരു സമൂഹത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി നമുക്കെതിരെ തിരിഞ്ഞിരിക്കാം. പ്രിയ ദൈവവൈതലേ, യേശുവിലാണ് താങ്കളെങ്കിൽ ദൈവം താങ്കളെ കൈവിടുകയില്ല. ഇന്ന് താങ്കൾ കടന്നു പോകുന്ന എല്ലാ സർക്കംസ്റ്റാൻസസിന്റെ മേലും നിയന്ത്രണമുള്ള തമ്പുരാൻ താങ്കളുടെ കൂടെയുണ്ട്. ദൂതനെ അയച്ച് വിടുവിക്കുവാൻ കഴിയുന്ന, പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് കൂടെയുള്ളത്. നമ്മുടെ പ്രയത്നങ്ങൾ പാഴാകുമ്പോ, എല്ലാം അസ്തമിച്ചു എന്ന് കരുതുമ്പോഴും ഇന്ന് ദൈവവചനത്തിലൂടെ ഞാൻ താങ്കളോട് പറയട്ടെ, ഇല്ല, ദോഷമായതൊന്നും ഭവിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുന്ന പത്രോസ് വാതിലിന് മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വിധത്തിലും പത്രോസിന്റെ അടുക്കിലേക്ക് ആർക്കും വരുവാൻ കഴിയുകയില്ല. നാം നമ്മുടെ സാഹചര്യം എടുക്കുമ്പോൾ ഒരു വിധത്തിലും ആർക്കും നമ്മെ വിടുവിക്കുവാൻ, നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ, നമ്മെ സഹായിപ്പാൻ കഴിയുകയില്ല എന്നുള്ള അവസ്ഥയിലാണ് താങ്കളെങ്കിൽ എനിക്ക് താങ്കളോട് പറയാനുള്ളത്, 7 വാക്യത്തിലൂടെ കാണുന്നത് പോലെ ഒരു ദൈവിക സ്പർശനം മതി, ഒരു ദൈവദൂതന്റെ ഇടപെടൽ മതി നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് മാറ്റം വരുവാൻ. ആർക്കും കടന്നു വന്ന് വിടുവിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ വിടുവിക്കുവാൻ വേണ്ടി ദൈവം തന്റെ ദൂതനെ നിയോഗിക്കുന്ന സാഹചര്യങ്ങൾ താങ്കളുടെ ജീവിതത്തിലും ഈ ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുകയാണ്. താങ്കളെ സൗഖ്യമാക്കുവാൻ, താങ്കളെ വിടുവിക്കുവാൻ, താങ്കളെ പുറത്തു കൊണ്ടുവരുവാൻ തന്റെ ദൂതനെ അയക്കുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് ഇന്ന് ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ്. വിശ്വസിച്ചാട്ട്, യേശു താങ്കളെ സ്നേഹിക്കുന്നു. മുന്നിൽ കാണുന്ന പ്രതിസന്ധികൾക്ക് താങ്കളെ തകർക്കുവാൻ കഴിയുകയില്ല. ഈ ദിവസങ്ങളിൽ അടഞ്ഞുകിടക്കുന്ന വാതിലുകളുടെ മുമ്പാകെയാണെങ്കിലും, പുറത്തു വരുവാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിലും, ഈ ജീവിക്കുന്ന ദൈവ താങ്കളെ പുറത്തു കൊണ്ടുവരുമെന്ന് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. ഈ ദൈവിക സമാധാനം നമുക്ക് ലഭിക്കുന്നത് കാൽവരി ക്രൂശിലെ രക്തത്താൽ നാം കഴുകപ്പെടുമ്പോഴാണ്. നാം പാപികളായിരുന്നപ്പോൾ തന്നെ സ്വപുത്രനെ നമുക്ക് വേണ്ടി യാഗമായി തന്നത് നമ്മെ വിടുവിപ്പാനാ, നമ്മെ രക്ഷിക്കുവാനാ. ഈ ദൈവം നമ്മെ കൈവിടുകയില്ല. യേശു താങ്കളെ സ്നേഹിക്കുന്നു. ഈ ദിവസങ്ങൾ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ ചില ഇരുമ്പ് വാതിലുകൾ തനിയെ തുറക്കാൻ പോകുകയാണ്. ഈ യേശുവിന്റെ ശബ്ദം കേട്ട് സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കുവാൻ താങ്കൾ തയ്യാറാകുന്നുവെങ്കിൽ, ഈ ദിവസങ്ങളിൽ താങ്കൾ അടഞ്ഞു എന്ന് വിചാരിച്ച വാതിലുകൾ താങ്കൾക്കു വേണ്ടി തുറന്നിരിക്കാൻ പോകുകയാണ്. അതെ, ദൈവപ്രവൃത്തി താങ്കൾ കാണാൻ പോകുകയാണ്. ദൈവ ശബ്ദം തിരിച്ചറിയണം. അതിന് പരിശുദ്ധാത്മാവ് താങ്കളെ സഹായിക്കും. നാം
പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങ് അകലത്തിരിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് നാം പറയാറുള്ളത്. എന്നാൽ പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങ് അകലത്തിരിക്കുന്ന ഒരാളല്ല, നമ്മോട് കൂടെയുള്ള ദൈവം. ഏതു ജീവിത സാഹചര്യത്തിലും നമ്മെ വഴി നടത്തുവാൻ കൂടെയുള്ള ഈ ദൈവ സ്നേഹത്തെ ഒന്ന് മനസ്സിലാക്കുകയും ദൈവിക നിയന്ത്രണത്തിനു വേണ്ടി നാം നമ്മുടെ ജീവിതത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുവെങ്കിൽ നാം കൈവെക്കുന്ന മേഖലകൾ അനുഗ്രഹിക്കപ്പെടും. കൊലോസർക്കെ ലേഖനം 3:15 നമുക്ക് ഇപ്രകാരം കാണാം: ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്, നന്ദിയുള്ളവരായും ഇരിപ്പിൻ. എത്ര വലിയൊരു സമാധാനമാണ് ദൈവം നമുക്ക് തന്നത്, എത്ര വലിയൊരു രക്ഷയാ ദൈവം നമുക്ക് തന്നത്. നന്ദി ദൈവത്തോട് നാം കാണിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് മനസ്സിൽ കടന്നു വരുന്ന ഭയത്തെയും ഭീതിയെയും ഭീഷണിയെയും ഒന്ന് സൈഡിൽ വെച്ചിട്ട് പറ, ഇല്ല, ഇതിനൊന്നിനും എന്നെ തൊടുവാൻ കഴിയുകയില്ല, ക്രിസ്തുവിന്റെ സമാധാനം എന്റെ ഹൃദയത്തിൽ വാഴാൻ പോകുകയാണ്. ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ക്രിസ്തു ഇന്ന് താങ്കളുടെ ഉള്ളിലുള്ളത് കൊണ്ട് ആ ദൈവിക സമാധാനം അനുഭവിക്കുവാനാ ദൈവം താങ്കളെ കണ്ടിരിക്കുന്നത്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം താങ്കൾ താങ്കളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുകയാ. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഒന്നും നടക്കുകയല്ല, പക്ഷേ ഇന്ന് ബുദ്ധിക്കപ്പുറം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലപ്പുറം പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത് എന്ന് നാം ഒന്ന് ഉറക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ മക്കളാണ് നാം എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. രണ്ടാമത്, നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ താങ്കൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം ഒരിക്കലും ദോഷമായതൊന്നും താങ്കൾക്ക് ചെയ്യുകയില്ല, ദോഷമായതിലേക്ക് താങ്കളെ നടത്തുകയില്ല. ദൈവിക ദൂതന്മാരുടെ സംരക്ഷണം താങ്കൾ അനുഭവിക്കും. സമാധാനം നമുക്ക് പണം കൊടുത്തു വാങ്ങുവാൻ കഴിയുകയില്ല. എന്നാൽ ഈ ദൈവത്തോട് അടുത്തു വരുന്ന താങ്കളെ സമാധാനിപ്പിക്കുന്ന, താങ്കളുടെ വിഷമഘട്ടങ്ങളിൽ പ്രവർത്തിക്കുന്ന, നിത്യതയിലേക്ക് നമ്മെ ഒരുക്കുന്ന ഈ ദൈവത്തിന്റെ തൃക്കരത്തിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാമോ? കുറ്റം പറയുന്നവർ, തള്ളിക്കളയുന്നവർ, കുറ്റപ്പെടുത്തുന്നവർ നമ്മുടെ ചുറ്റും ഒത്തിരി ഉണ്ടാകാം. എന്നാൽ ഈ സ്നേഹിക്കുന്ന യേശുവിന്റെ അടുക്കലേക്ക് താങ്കൾ കടന്നു വരുന്നുവെങ്കിൽ ദൈവിക സമാധാനം താങ്കളുടെ ജീവിതത്തിൽ, താങ്കളുടെ കുടുംബത്തിൽ താങ്കൾ അനുഭവിക്കാൻ പോകുകയാ. യേശു അപ്പ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് താങ്കൾ പറയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടച്ചാട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവശബ്ദം കേട്ട് യേശുവിനോടൊപ്പം ജീവിപ്പാൻ ഹൃദയമേ ആഗ്രഹിക്കുന്ന ദൈവജനത്തെ ദൈവത്തിന്റെ തൃക്കരങ്ങളിലേക്ക് താഴ്ത്തിയേൽപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ തന്നെ ദൈവജനം കടന്നുപോകുന്ന ഈ വിഷമഘട്ടങ്ങളിൽ നിന്ന് ദൈവജനം പുറത്തു വരട്ടെ. അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ ദൈവജനത്തിനു വേണ്ടി തുറന്നിരിക്കട്ടെ. ദൈവിക പ്രൊവിഷൻസ് ഈ ദൈവജനം അനുഭവിക്കട്ടെ, അനുഗ്രഹമാകട്ടെ. സകല മാനമഹത്വം അങ്ങേക്ക്, സകല നസ്രനെ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ അമേൻ. ഭാരപ്പെടരുത്, ഹൃദയം കലങ്ങരുത്, അഖില ചരാചരങ്ങളെ ഒറ്റ വാക്കിൽ ഉളവാക്കിയ ദൈവമാ കൂടെയുള്ളത്. ഈ സന്ദേശം താങ്കൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. ഈ ചാനൽ താങ്കൾ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.